പഴമയുടെ ം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ സാംസ്കാരിക പ്രദർശനം പൈതൃകം നടന്നു കേരളപ്പിറവി ദിനത്തിനോടനുബന്ധിച്ച് പെരിങ്ങുളം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ സാംസ്കാരിക പ്രദർശനം പഴമയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടത്തി കാലചക്രത്തിന്റെ കാൽക്കീഴിൽപ്പെട്ട് തേഞ്ഞുമാഞ്ഞുപോയ പഴമയുടെ സുഗന്ധവും സൗന്ദര്യവും രുചിയും തേടിയുള്ള ഒരു യാത്രയായിരുന്നു പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളം കയറിയ പതിറ്റാണ്ടുകളെ അടയാളപ്പെടുത്തുന്ന പുരാവസ്തു പ്രദർശനം ഔഷധ സസ്യ പ്രദർശനം നാവിൽ രുചിയൂരുന്ന നാടൻ ഭക്ഷ്യമേള ഫോട്ടോ പ്രദർശനം കലാസാംസ്കാരിക പരിപാടികൾ കലാരൂപങ്ങളുടെ അവതരണം സാംസ്കാരിക സമ്മേളനം പുസ്തക പ്രദർശനം തുടങ്ങിയവ പ്രത്യേകം തയ്യാറാക്കിയ വിവിധ വേദികളിൽ നടത്തി സ്കൂൾ മാനേജർ ഫാദർ മാത്യു പാറത്തൊട്ടി അധ്യക്ഷത വഹിച്ച യോഗം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ ഉദ്ഘാടനം ചെയ്തു മുൻ ഹെഡ് മാസ്റ്റർ അലൂഷ്യസ് അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി യു വർക്കി പി ടി എ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സജി കതളിക്കാട്ടിൽ ഹെഡ്മാസ്റ്റർ സോണി തോമസ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു കാലത്ത് വീടുകളിലും കാർഷിക മേഖലകളിലും ഉപയോഗിക്കുകയും ശാസ്ത്ര സാമൂഹിക വളർച്ചയുടെ ഭാഗമായി നമ്മൾ തിരസ്കരിക്കുകയും ചെയ്ത പഴയ പണിയായുധങ്ങൾ നാണയങ്ങൾ താളിയോല ഗ്രന്ഥങ്ങൾ എഴുത്താണി കലപ്പ തുടങ്ങി കല്ലിലും മരത്തിലും ലോഹത്തിലുമെല്ലാം നിർമ്മിച്ച പ്രാചീന കാലത്തെ സാധനങ്ങൾ സ്റ്റാളിൽ ഇടം പിടിച്ചു തൊടിയിലും പറമ്പിലും കാണുന്ന കേരളത്തിന്റെ തനത് പാരമ്പര്യ കലവറയായ മുന്നൂറിലധികം ഔഷധ സസ്യങ്ങൾ കുട്ടികൾ തന്നെ ശേഖരിച്ചെത്തിച്ചു താളു മുതൽ തകര വരെയുള്ള ഇരുന്നൂറ്റി അൻപതിലധികം നാടൻകരകളുടെ രുചിക്കൂട്ടുകൾ പക്ഷിമേളയുടെ സാധു വർദ്ധിപ്പിച്ചു ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ തിരിച്ചറിയുന്ന സാംസ്കാരികവും പൈതൃകപരവുമായ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി അവ പഠന വിഷയമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങി പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് പരിഷ്കൃതനായി മാറിയതിന്റെ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിന് ഈ പ്രദർശനം ഉപകരിച്ചു ഓരോ വസ്തുക്കളെയും കുറിച്ച് ചോദിച്ചറിഞ്ഞ നോട്ടുകൾ തയ്യാറാക്കിയാണ് വിദ്യാർത്ഥികൾ സാംസ്കാരിക പ്രദർശനം കണ്ടു മടങ്ങിയത് സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നും നിരവധി കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും പ്രസ്തുത പ്രദർശനം കാണുവാനെത്തിയിരുന്നു കുട്ടികൾക്ക് ഈ സാംസ്കാരിക പ്രദർശനം വേറിട്ടൊരു അനുഭവമായി മാറി ഐ ഫോർ യു ന്യൂസ് 好好